അസ്സലാമു അലൈക്കും. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനും ചാച്ചുപും കൂടെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഷെഫുഖാൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിന് ചെറുതായിട്ടൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. അപ്പം രാവിലെ തന്നെ ട്യൂഷൻ ഉണ്ടായിരുന്നു. സാധാരണ ഈവനിങ്ങിലാണ് ട്യൂഷൻ ഉണ്ടാവല്. അപ്പോൾ ഞാൻ അതിന്ന് രാവിലത്തേക്കാക്കി. എന്നിട്ട് രാവിലെ ട്യൂഷനൊക്കെ കഴിഞ്ഞു, ഒരു ഉച്ചയായപ്പോഴാണ് നമുക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പറ്റിയത്. ഒരു 2 o'clock ഒക്കെ ആയപ്പം നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് നോക്കി അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ നെസ്റ്റോയിലേക്ക് പോയി. എന്താ ഗിഫ്റ്റ് വാങ്ങാമെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു. കുറേ ദിവസം എന്താ വാങ്ങാമെന്ന് ആലോചിച്ചിട്ടിരുന്നതാണ് ശരിക്കും. ലാസ്റ്റ് ഞാനൊരു വാച്ച് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്നതാണ്. അപ്പോൾ ഷെഫുഖാക്ക് ഓട്ടോമാറ്റിക് വാച്ച് വാങ്ങണമെന്ന് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ നോക്കി. പക്ഷേ എനിക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ച് വെറുതെ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അത് വാങ്ങിയില്ല. അത് ഷെഫുഖ ഒറ്റയ്ക്ക് തന്നെ നോക്കി വാങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല എനിക്ക്. ഷെഫുഖ പറഞ്ഞിട്ടുള്ള അറിവ് എന്നല്ലാണ്ട് ഓട്ടോമാറ്റിക് വാച്ച് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും ഒരറിവ് ഇല്ല എനിക്ക്. അപ്പം ഞാൻ സാധാ വാച്ച് വാങ്ങാമെന്ന് വിചാരിച്ചു. കുറേ നോക്കി 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 ലാസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വാച്ച് എടുത്തു. അറിയില്ല ഷെഫുഖാക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയെന്നുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ അവരോട് മാറ്റാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് വാച്ച് വാങ്ങിയിട്ടുള്ളത്. അങ്ങനെ ഒരു വാച്ച് വാങ്ങി. പിന്നെ ചാച്ചപ്പൂന് കൊടുക്കാൻ വേണ്ടിയിട്ട്, ചാച്ചപ്പൂന് പപ്പാക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഗിഫ്റ്റ്, ഒരു ഷോ പീസും വാങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ വാച്ച് നോക്കുന്ന ടൈമിൽ ചാച്ച അവിടെ നല്ലോണം കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവനിക്ക് അതുകൊണ്ട് ഒരു ഡിസ്റ്റർബൻസും ഇല്ലായിരുന്നു. അവനൊരു സൈഡിലിരുന്നിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴെ സൂപ്പർ മാർക്കറ്റിൻ്റെ ഏരിയയിലേക്ക് വന്നു കേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട്. ഇപ്പം തന്നെ ടൈം ഒരു 4 o'clock ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ വേഗം ഒരു കേക്കൊക്കെ വാങ്ങിയിട്ട് തിരിച്ചു പോകണം. എന്നിട്ടുള്ളൂ റൂമിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അല്ലെങ്കിൽ അപ്പോഴത്തേക്ക് ഷെഫുക്ക വന്നു പോവും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ചെറിയ കേക്ക് വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇതിലേതാ പറ അല്ല മമ്മി, ഇത് വാങ്ങിപ്പോ. ഓക്കെ, ചോക്കോ ഫഡ്ജ്. അങ്ങനെ കേക്ക് വാങ്ങി. പിന്നെ എനിക്ക് ചാച്ചപ്പൂനും കഴിക്കാൻ വേണ്ടിയിട്ട് 2 snacks വാങ്ങി. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ വേഗം ഒരു ടാക്സിയൊക്കെ വിളിച്ച് റൂമിലേക്ക് തിരിച്ചെത്തി. പെട്ടെന്ന് തന്നെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഡെക്കറേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഷെഫുക്ക് എപ്പം വന്നാലും കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമ്മൾ വേഗം സ്റ്റാർട്ട് ചെയ്തു. ചാച്ചപ്പും ഞാനും കൂടെ മൊത്തമായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് റെഡിയാക്കി വെക്കുകയാണ്. അങ്ങനെ മൊത്തം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വരാനായപ്പോൾ ഞാൻ കേക്കും എടുത്ത് പുറത്തേക്ക് വെച്ചു. പക്ഷേ ഇന്ന് വരാൻ ലേറ്റായിട്ടോ, ടൈം കറക്റ്റ് ടൈമിന് വന്നിട്ടില്ല, ലേറ്റാണ് ഇന്ന്.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രാത്രിയായപ്പോൾ നമ്മൾ ഡിന്നർ പുറത്തുനിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോകുന്നതിൻ്റെ മുന്നേ വാച്ചിൻ്റെ ഷോപ്പിൽ പോയിട്ടുണ്ട്. ചെയിൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. അത് കഴിഞ്ഞ് ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മളെല്ലാ ബർത്ത്ഡേക്കും പുതിയ റെസ്റ്റോറൻറ്റ്സിലാണ് പോയാലുള്ളത്. അപ്പോൾ എപ്പോഴും പോകുന്ന റെസ്റ്റോറൻറ്റ്സിലും കാര്യങ്ങളിലൊന്നും പോയില്ല. ഓരോ പുതിയ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചിട്ട് അതിൽ പോയിട്ട് ട്രൈ ചെയ്യലാണ് എല്ലാ ബർത്ത്ഡേസിൻ്റെ. എൻ്റെ ബർത്ത്ഡേ ആയാലും ഷെഫ്ഖാൻ്റെ ബർത്ത്ഡേ ആയാലും അങ്ങനെ തന്നെയാണ് അധികം ചെയ്യലുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ പോയത് ലെഫ ആണ്. ലെഫ റെസ്റ്റോറൻറ്റിൽ കുറേ റിവ്യൂസൊക്കെ കണ്ടിട്ടുണ്ട് ഈ റെസ്റ്റോറൻറ്റിനെ പറ്റിയിട്ട്. അപ്പോൾ നമ്മൾ അവിടെ പോയപ്പോഴത്തേക്ക് ഭയങ്കര തിരക്കായിരുന്നു. വെയ്റ്റിങ്ങിലാണ് കുറേ ആൾക്കാരുണ്ടായത്. അപ്പോൾ നമ്മളും കുറച്ച് നേരം വെയിറ്റൊക്കെ ചെയ്ത്. മംസാർ സെൻറ്ററിൻ്റെ ഉള്ളിലാണ് ഈ ലെഫ ഉള്ളത്. പിന്നെ ഒന്ന് കറാമയിലും ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇവിടെ വെയിറ്റൊക്കെ ചെയ്ത് ലാസ്റ്റ് നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് തന്നെ അവിടെ നിന്ന് ഇതാ വന്ന് അവർ ആദ്യം തന്നെ പിക്കിൾഡ് ഐറ്റംസും കുബൂസും പിന്നെ അതാ ഫുള്ള് കുറേ കെച്ചപ്പും സോസും ഒക്കെ ഉണ്ട്. കുറേ കെച്ചപ്സ് ഉണ്ട്. ഒരു ബാസ്ക്കറ്റ് ഫുള്ള് കെച്ചപ്പും സോസും മയോ ഒക്കെ ആയിട്ട് വന്നു. പിന്നെ നമ്മൾ അവിടുത്തെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് ബ്രോസ്റ്റഡാണ്. അപ്പോൾ നമ്മൾ ബ്രോസ്റ്റഡും വാങ്ങി, അതിൻ്റെ കൂടെ തന്നെ ഗ്രില്ലും വാങ്ങിയിട്ടുണ്ട്. രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവർ സോസ് തന്നതും സോസും കെച്ചപ്പൊക്കെ തന്നതാണ്. നല്ലോണം കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ ആണ്. ഇതാണ് റൂമിൻ്റെ അവസ്ഥ. ഇന്നലെ തന്നെ കുറച്ചൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നിട്ടാണ് ഈ ഒരു രീതിയിലായത്. അപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് കേട്ടോ. നല്ലോണം പോപ്പർ പൊട്ടിച്ചുകൊണ്ട് തന്നെ അതെല്ലാ ഭാഗത്തുനിന്നും മര്യാദക്ക് പോകുന്നില്ല. ഓരോ പ്രാവശ്യം അടിച്ചു വരുമ്പം കൂടുതലായിട്ട് ഇങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നു അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ആയിട്ട്.
അപ്പോൾ ഇത്രയൊക്കെയാണ് ബർത്ത്ഡേ വിശേഷങ്ങൾ. അപ്പോൾ ഇതൊരു വലിയ സെലിബ്രേഷനും കാര്യമൊന്നുമല്ല, നമ്മൾ ഒരു ദിവസം ചെറുതായിട്ടൊന്ന് എൻജോയ് ചെയ്തു, അത് നിങ്ങൾക്ക് കാണിച്ച് തന്നു എന്ന് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.